بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പമാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നാഥൻ തുണക്കട്ടെ, ആമീൻ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ദുറൂസ് എന്ന വിഷയത്തിന്റെ പാർട്ട് രണ്ടിലെ ചോദ്യത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. 10 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഇസ്തിഗ്ഫാർ കൊണ്ട് നേടാം എന്ത്? അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 39 14-ാമത്തെ പാഠം അല്ല ഇസ്തിഗ്ഫാർ എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ 39 ആദ്യ ഭാഗത്ത് പറയുന്നത് ശ്രദ്ധിക്കുക. ഇസ്തിഗ്ഫാർ കൊണ്ട് ഇഹ പര വിജയം നമുക്ക് നേടാൻ നമുക്ക് കഴിയും. അപ്പോൾ ആൻസർ കിട്ടി, ഇഹ പര വിജയം എന്നാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം, മുഅ്മിനിൻ്റെ ആയുധമാണ് എന്ത്? മുഅ്മിനിൻ്റെ ആയുധമാണ് എന്ത്? അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടിങ്ങാണ്ട് 36-ാമത്തെ പേജ് പാഠം 13 അദ്വാ എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നതാ, ദുആ മുഅ്മിനിൻ്റെ ആയുധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആയുധമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഉത്തരം കിട്ടി, ദുആ എന്നുത്തരം കിട്ടി. ഇനി ആ പറഞ്ഞതിൻ്റെ അറബി എന്താണ്? അദ്വാ സിലാഹുൽ മുഅ്മിനി. അതും കൂടി അതിൻ്റെ കൂടെ പഠിക്കുക. അറബിയും അർത്ഥമൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചോദ്യം, ഉറങ്ങാൻ ഉചിതമല്ലാത്ത സമയം ഏതല്ല? ഉറങ്ങൽ ഉചിതമല്ലാത്ത സമയങ്ങൾ ഏതൊക്കെയെന്നാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 34 തുറന്നു നോക്കുക. 12-ാമത്തെ പാഠം അന്നവും എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ 34 അവസാനത്തെ പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ദിവസത്തെ ഉറക്കം 6 മണിക്കൂറിൽ കുറയുകയോ 8 മണിക്കൂറിൽ കൂടുകയോ ചെയ്യരുത്. അവിടെ തന്നെ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു ദിവസത്തെ ഉറക്കം കുറയാൻ പാടില്ല എത്ര സമയം, അതേപോലെ കൂടാൻ പാടില്ല എത്ര സമയം എന്നൊക്കെ അതിൻ്റെ പറഞ്ഞു. പിന്നെ നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുകയാണ് ചെയ്യേണ്ടത്. നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുകയാണ് വേണ്ടത്. പിന്നെ പറയുന്ന ശ്രദ്ധിക്കൂ, ഇഷാഇന് മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിച്ചിരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. പിന്നെ വിധങ്ങൾ വെറുത്തിരുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം അവിടെ പറയുന്നുണ്ട്. എന്ത്? ഇഷാഇന് മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിച്ചിരിക്കലും. ഇനി പറയുന്നതാണ് നമ്മൾ ആൻസർ, ഫജ്ർ വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിൻ്റെ ശേഷവും ഉറങ്ങരുത്. അപ്പോൾ നമുക്കത് ആൻസറായിട്ട് എഴുതാം. ഫജർ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിൻ്റെ ശേഷവും, പിന്നെ ഇഷാഇന് മുമ്പും. അത് തൊട്ട് മുമ്പ് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായല്ലോ, ഇഷാഇന് മുമ്പും. അപ്പോൾ അതും കൂടി ആൻസറിൽ കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ ചോദ്യം, അത് കൽബിനെ കഠിനമാക്കും ഏത്? അത് കൽബിനെ കഠിനമാക്കും ഏത്? അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി കാണ്ട് പേജ് നമ്പർ 28 തുറക്കൂ. പാഠം 10 ഹിഫ്ലുൽ ലിസാൻ 3-ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നതിനതാണ്. ദിക്ർ അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ കൽബിനെ കഠിനമാക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? ദിക്ർ അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ. ഇനി 5-ാമത്തെ ചോദ്യം, ദുആ എന്നാൽ എന്ത്? ദുആ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 36 മറച്ചു നോക്കുക. 13-ാമത്തെ പാഠം ദുആ ആദ്യം പറയുന്നത് അതാണ്, തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടി, തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുക എന്നെഴുതിയാലും മതി. ഇനി 6-ാമത്തെ ചോദ്യം, കുടുംബ ബന്ധം ചേർക്കുന്നവനുള്ള രണ്ട് ഗുണങ്ങൾ ഏതെല്ലാം? കുടുംബബന്ധം ചേർക്കുന്നവനുള്ള രണ്ട് ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അതിൻ്റെ ഉത്തരം. പേജ് നമ്പർ 22 മറിച്ചു നോക്കുക. 8-ാമത്തെ പാഠം സൂറത്തുർ റഹീം എന്നുള്ള പാഠത്തിലെ 4-ാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കുക. കുടുംബ ബന്ധം ചേർക്കുന്നവന് ഇരു ലോകത്തും നിരവധി ഗുണങ്ങൾ ലഭിക്കും. ഇനി ശ്രദ്ധിക്കൂ, ആഹാരത്തിൽ സമൃദ്ധി ലഭിക്കുമെന്നും ആയുസ് ദീർഘി
വെക്കണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം പുലർത്തട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്, എന്താ, ആഹാരത്തിൽ സമൃദ്ധി, അതേപോലെ ആയുസ് ദീർഘിക്കുക. അപ്പോൾ നമ്മൾ ക്യാൻസർ അതേ അർത്ഥം വരുന്ന രീതിയിൽ എങ്ങനെ ചെയ്ത്, ആഹാരത്തിൽ സമൃദ്ധി, ആയുസ് നീളൽ അല്ലെങ്കിൽ ആയുസ് ദീർഘിക്കുക എന്നൊക്കെ ചെയ്ത. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിൻ്റെ പേര് എന്താണ്? അതിൻ്റെ പേര് പേജ് നമ്പർ 16 തുറന്നു നോക്കിയാൽ, അഥവാ പാഠം 5 അൽ മുഫല്ലലാത്തു എന്നുള്ള പാഠത്തിൽ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള പാരഗ്രാഫ്, അതിലെ രണ്ടാമത്തെ വരിയിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷെരീഫിൻ്റെയും അവിടുത്തെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം റൗള ഷെരീഫ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, റൗള ഷെരീഫ അല്ലെങ്കിൽ റൗളത്തു ഷെരീഫ എന്നും പറയാം. അതിൻ്റെ തൊട്ട് താഴെ ഉള്ളത് ബാക്കിയുള്ളതും കൂടി വായിച്ചു നോക്കാം. ഇത് സ്വർഗീയ ആരാമങ്ങളിൽ പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വർഗീയ ആരാമങ്ങളിൽ പെട്ടതാണ് ഏത് എന്നുള്ള ചോദ്യം വന്നാലും ഇങ്ങനെ ആൻസർ ചെയ്താം, നബിയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് എഴുതി വെച്ചാൽ മതി. ഇനി എട്ടാമത്തെ ചോദ്യം, സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? പേജ് നമ്പർ 13 നാലാമത്തെ പാഠം മത്തഹലിം എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ 13 ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, മുസ്ലിമിനെ ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ചോദ്യമുണ്ട്. ഇനി താഴെ നോക്കൂ, നബിമാർ, മലക്കുകൾ എന്നിവരുടെ പേരുകൾ കേൾക്കുമ്പോൾ അലൈഹി സലാം എന്ന് പറയലും സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയലും ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സർറുൽ അസീസ് എന്ന് പറയലും അവരോടുള്ള ആദരവിൽ പെട്ടതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം, അത് അനിവാര്യമായ കാര്യമാണ്, നമുക്കറിയാം. അപ്പോൾ ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? റളിയല്ലാഹു അൻഹു, സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? റളിയല്ലാഹു അൻഹു എന്നാണ് ഉത്തരം. പിന്നെ അമ്പിയാക്കളെ ഔലിയാക്കളൊക്കെ പേര് കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഒമ്പതാമത്തെ ചോദ്യം, ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ? ഉറക്കം ഓർമ്മപ്പെടുത്തുന്നത് എന്തിനെയാണ് എന്നാണ്. അതിൻ്റെ ഉത്തരം ലഭിക്കാൻ പേജ് നമ്പർ 33 പാഠം 12 നൗമ് എന്നുള്ള പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങണ തന്നെ അതാണ്. ഉറക്കം മരണത്തെയും പരലോക ജീവിതത്തെയും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ മരണത്തെയും പരലോക ജീവിതത്തെയും, അതാണ് അതിൻ്റെ ഉത്തരം. പത്താമത്തെ ചോദ്യം, നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ? നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകുന്നത് എപ്പോഴാണ് എന്നാണ്. അത് മൂന്നാമത്തെ പേജ് തുറന്നു നോക്കിയാൽ അതിൻ്റെ ആൻസർ കാണാം. ഒന്നാമത്തെ പാഠത്തിൽ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്ന ഭാഗം തന്നെ വായിച്ചു നോക്കുക. നമ്മുടെ ഓരോ ചലനവും അവൻ്റെ ഇഷ്ടവും പ്രീതിയും നേടാനുള്ളതാവണം. ഇനി ശ്രദ്ധിക്കൂ, അവൻ നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക. അപ്പം അതിൻ്റെ ആൻസർ കിട്ടി, അവൻ നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ, ഇനി അല്ലെങ്കിൽ അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധമുണ്ടാകുമ്പോൾ എന്ന ഇതാണ് ആൻസർ തന്നെയാണ്. ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നുകൂടി വായിച്ചു നോക്കാം. ഒന്ന്, ഇസ്തിഗ്ഫാർ കൊണ്ട് നേടാം എന്ത്? ഉത്തരം, ഇഹ പരവിജയം. രണ്ട്, മുഅ്മിനിൻ്റെ ആയുധമാണ് എന്ത്? ഏത്? അതിൻ്റെ ഉത്തരം, ദുആ. മൂന്ന്, ഉറങ്ങൽ ഉചിതമല്ലാത്ത സമയം ഏതെല്ലാം? ഉത്തരം, ഫജ്ർ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിൻ്റെ ശേഷവും ഇഷാഇന് മുമ്പും. നാല്, അത് കൽബിനെ കഠിനമാക്കും ഏത്? അതിൻ്റെ ഉത്തരം, ദിക്ര അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ. അഞ്ചാമത്തെ ചോദ്യം, ദുആ എന്നാൽ എന്ത്? ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുക. ആറ്, കുടുംബ ബന്ധം ചേർക്കുന്നവനുള്ള രണ്ട് ഗുണങ്ങൾ ഏതെല്ലാം? ഉത്തരം, ആഹാരത്തിൽ സമൃദ്ധി, ആയുസ് നീളൽ. ഇനി ഏഴ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിൻ്റെ പേര്. ഉത്തരം, റൗളത്തു ഷെരീഫ. എട്ടാമത്തെ ചോദ്യം, സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? ഉത്തരം, റളിയല്ലാഹു അൻഹു. ഒമ്പത്, ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ? അതിൻ്റെ ഉത്തരം, മരണത്തെയും പരലോക ജീവിതത്തെയും. പത്ത്, നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ? അതിൻ്റെ ഉത്തരം, നമ്മെ എപ്പോഴും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ. അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം, ബറാഅത്ത് രാവ്, അതെന്നാന്ന് എഴുതി കൊടുക്കാനാണ്. പാഠം 5 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്,
പാഠം 5 തദ്രീബാത്തിൽ 6 ദിവസങ്ങളോ രാവുകളൊക്കെ ആയിട്ട് 6 എണ്ണമുണ്ട്. അത് ഏതൊക്കെ എന്നുള്ളത് ഫിഖ്ഹിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടെത്തി കൊടുക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ബറാത്ത് രാവ് എന്ന് പറഞ്ഞാൽ ഷഅബാൻ 15 രാവാണ്. അപ്പോൾ അതവിടെ ഇതാ. 2, ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം വ്യക്തമാക്കി കൊടുക്കാനാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 15 അതേ പാഠം അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠത്തിൽ 3 പാരഗ്രാഫിൽ അത് പറയുന്നു, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം എന്താണ്? 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി 3 ചോദ്യം, 4 മദ്ഹബുകൾ. 4 മദ്ഹബുകൾ ഏതൊക്കെയാണ് എഴുതി കൊടുക്കാണ് വേണ്ടത്? അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ 9 പാഠം 3 ലിത്തിബാവ് എന്നുള്ള പാഠത്തിൽ 3 പാരഗ്രാഫിൽ 3 വരി അവസാന ഭാഗത്ത് പറയുന്നു, അങ്ങനെ കർമ്മപരമായി ഹനഫി, മാലിക്കി, ഷാഫിഇ, ഹംബലി എന്നീ 4 മദ്ഹബുകളും വിശ്വാസപരമായി അഷ്അരി, മാതുരിദി എന്നീ 2 ത്വരീഖത്തുകളും രൂപപ്പെട്ടു. അപ്പോൾ ഇവിടെ ചോദ്യം 4 മദ്ഹബുകളാണ്. അപ്പോൾ നമ്മൾ ഹനഫി, മാലിക്കി, ഷാഫിഇ, ഹംബലി എന്നെഴുതി കൊടുക്കാം. വിശ്വാസപരമായി ചോദിക്കുകയാണെങ്കിൽ ആ ത്വരീഖത്തുകൾ ചോദിക്കുകയാണെങ്കിൽ അഷ്അരി, മാതുരിദി എന്നും എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി 4 ചോദ്യം, ഏറ്റവും പുണ്യമുള്ള പള്ളി. ഏറ്റവും പുണ്യമുള്ള പള്ളി നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 16 അതിൻ്റെ ആൻസർ പറയുന്നുണ്ട്. ആദ്യ പാരഗ്രാഫിൽ തന്നെ 3 വരിയിലതാ, എല്ലാ പള്ളിയും ഒരുപോലെയല്ല, ഏറ്റവും പുണ്യമുള്ളത് മസ്ജിദുൽ ഹറാമും, തൊട്ടടുത്ത് മസ്ജിദുൽ നബവിയും ശേഷം മസ്ജിദുൽ അക്സയുമാണ്. അപ്പോൾ ഏറ്റവും പുണ്യമുള്ള പള്ളി മസ്ജിദുൽ ഹറാം എന്നാണ് അവിടെ ആൻസർ. ഇനി അടുത്ത ചോദ്യം 5, ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന പള്ളി. അതേ പാരഗ്രാഫിൽ അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ പ്രതിഫലങ്ങളും കൂടി പറയുന്നുണ്ട്. നേരത്തെ അത് പറഞ്ഞതാണ്, മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന് സാധാരണ പള്ളികളിലെ 10,000 കോടി നിസ്കാരങ്ങളുടെയും, മസ്ജിദുൽ നബവിയിലെ ഒരു നിസ്കാരത്തിന് 1,000,000 നിസ്കാരങ്ങളുടെയും, മസ്ജിദുൽ അഖ്സയിലെ നിസ്കാരത്തിന് 1,000 നിസ്കാരങ്ങളുടെയും പ്രതിഫലമുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ഒരു നിസ്കാരത്തിന് 1,000 നിസ്കാരങ്ങളുടെ പ്രതിഫലമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് എഴുതേണ്ടത്? മസ്ജിദുൽ അഖ്സ എന്നാണ് ആൻസർ എഴുതേണ്ടത്, മസ്ജിദുൽ അഖ്സ. ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. 1, ബറാഅത്ത് രാവ്, ഷഅബാൻ 15 രാവ് എന്നാണ് അതിൻ്റെ ഉത്തരം. 2, ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം, അതിൻ്റെ ഉത്തരം 1,000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവ്. 3, 4 മദ്ഹബുകൾ, അതിൻ്റെ ഉത്തരം ഹനഫി, ഷാഫിഇ, ഹംബലി, മാലിക്കി. 4 ചോദ്യം, ഏറ്റവും പുണ്യമുള്ള പള്ളി, അതിൻ്റെ ഉത്തരം മസ്ജിദുൽ ഹറാം. 5, ഒരു നിസ്കാരത്തിന് 1,000 നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന പള്ളി, അതിൻ്റെ ഉത്തരം മസ്ജിദുൽ അഖ്സ. ഇനി 6 അവസാനത്തെ ആക്ടിവിറ്റിയാണ് സാരം എഴുതാം. ഇവിടെ ഹദീസുമായത്തുമായിട്ട് ഒരു 3 ചോദ്യങ്ങളുണ്ട്. 1, ലാ യദുഖുലുൽ ജന്നത്ത ഖാതിഉൻ, അതിൻ്റെ അർത്ഥം ഇതാനാണ്. ഈ ചോദ്യത്തിൻ്റെ കൂടെ മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യം വീണ്ടും സൂചിപ്പിക്കുകയാണ്, നമ്മൾ 7 ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളിലെയും ആയത്തുകളും ഹദീസുകളും അതേപോലെ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇവിടെ 1, ലാ യദുഖുലുൽ ജന്നത്ത ഖാതിഉൻ, അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 23 2 പാരഗ്രാഫ് പാഠം 8 2 പാരഗ്രാഫിൽ അതാ പറയുന്നു. അതിൻ്റെ 3 വരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദുഖുലുൽ ജന്നത്ത ഖാതിഉൻ, ശേഷം പറയുന്നതിൻ്റെ അർത്ഥമാണ് കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല അല്ലെങ്കിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഇതേണ്ടത്. ഇനി 2, ഉദ്ഊനി അസ്തജിബ് ലക്കും, ഉദ്ഊനി അസ്തജിബ് ലക്കും എന്താണ് അതിൻ്റെ സാരം, അതിൻ്റെ അർത്ഥം എന്താണ്? പേജ് നമ്പർ 36 13 പാഠം ദുആ എന്നുള്ള പാഠത്തിൽ ആദ്യ പാരഗ്രാഫിലെ അവസാന ഭാഗത്ത് പറയുന്നു, അവസാനത്തെ 2 വരി ആദ്യം അർത്ഥമാണ് പറയുന്നത്, എന്നോട് നിങ്ങൾ ചോദിക്കുക എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അറബിയത പറയുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. എന്താണ്? എന്നോട് നിങ്ങൾ ചോദിക്കുക എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇനി 3 ചോദ്യം, തുക്സിർനല്ലാന വ തക്ഫുർനൽ അഷീറ, അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കാനാണ്. അതിൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ 39 തുറന്നു നോക്കുക. 14 പാഠം അൽ ഇസ്തിഗ്ഫാർ എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ 39 2 പാരഗ്രാഫും 3 പാരഗ്രാഫും 4 പാരഗ്രാഫും അവസാനത്തെ 3 പാരഗ്രാഫിലും വലിയ ഒരു ഹദീസും അതിൻ്റെ അർത്ഥങ്ങളുമാണ് സൂചിപ്പിക്കുന്നത്.
അഥവാ അനിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യാ മഅശറ നിസാഇ മുതൽ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അതിൻ്റെ അവസാനം മൊത്തം കുസുൽ അയ്യാമ ലാ തുസല്ലി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മൂന്നാമത്തെ വരിയിലതാ ഖാല തുക്സിർനല്ലന വതക്ഫുർനൽ അശീറ. അപ്പോൾ അതിൻ്റെ അർത്ഥം കിട്ടണമെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീ സമൂഹമേ, നിങ്ങൾ സദഖ ചെയ്യുകയും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയും ചെയ്യുക. നിശ്ചയം നരകത്തിൽ അധികമായി ഞാൻ കണ്ടത് നിങ്ങളെയാണ്. ഒരു സ്ത്രീ ചോദിച്ചു, കാരണം എന്താണ്? അതിനുത്തരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് തുക്സിർനല്ലന വതക്ഫുർനൽ അശീറ. അപ്പോൾ ഇതിൻ്റെ എന്താ അർത്ഥം? നിങ്ങൾ ശാപം അധികരിപ്പിക്കുകയും ഭർത്താവ് ചെയ്തു തന്ന ഗുണം നിഷേധിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ശാപം അധികരിപ്പിക്കുകയും ഭർത്താവ് ചെയ്തു തന്ന ഗുണം നിഷേധിക്കുകയും ചെയ്യും. ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. ഒന്ന്, ലാ യദ്ഖുലുൽ ജന്നത്ത ഖാത്തിഉൻ. അതിൻ്റെ അർത്ഥം കുടുംബബന്ധം മുറിക്കുന്നവൻ അല്ലെങ്കിൽ കുടുംബം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. രണ്ട്, ഉദ്ഊനി അസ്തജിബു ലക്കും. നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. മൂന്ന്, തുക്സിർനല്ലന വതക്ഫുർനൽ അശീറ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ശാപം അധികരിപ്പിക്കും, നിങ്ങൾ ഭർത്താവ് ചെയ്തു തന്ന ഗുണം നിഷേധിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി കണ്ട് ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ. ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.